നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഇടത് മുന്നണിയാണെങ്കിലും വലത് മുന്നണിയാണെങ്കിലും എല്ലാവർക്കും പറയാൻ വികസനം 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 ഈ ഒരൊറ്റ വാക്കേ ഉള്ളൂ. വികസനം വികസനം വികസനം. അന്നും ഇന്നും എപ്പോഴും എല്ലാം വികസന വിരോധികൾ എന്ന ഒരു മുദ്ര പേർന്നവരാണ് ഇടതുപക്ഷക്കാർ. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. അവരെന്തായാലും അവരുടെ അപൂർവകരമായിട്ടുള്ള അവരുടെ ആ പ്രവർത്തനങ്ങളും സംഘടനാ ശക്തിയൊക്കെ കൊണ്ട് ഇവിടെ ഒരുപാട് കമ്പനികളും ഫാക്ടറികളും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആകപ്പാടെയുള്ള ഒരു കിറ്റക്സുകാരൻ എന്തോ ആണ്. പുള്ളിക്കാരനും മിക്കവാറും വലിയ താമസമില്ലാതെ അദ്ദേഹത്തിനെ ഇവിടുന്ന് ഓടിക്കുന്ന ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പം പക്ഷേ ഇവർ പറഞ്ഞു വരുന്നത് വികസനം വികസനം വികസനമാണെന്ന്. ഈ 40 മീറ്റർ നീളമോ 10 മീറ്റർ വീതിയുള്ള 4 ഇഞ്ച് പാലമൊക്കെ പണിതിട്ട് അല്ലെങ്കിൽ സ്കൂളിന് വെള്ള പെയിൻ്റ് അടിച്ച കുമ്മായം പൂശിയ സ്കൂളിന് കുറച്ച് കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അത് സ്മാർട്ട് സ്കൂളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരും മാറ്റിയിട്ട് ഇതാണ് വികസനം ഇതാണ് വികസനം എന്നാണ് ഇവർ ഈ കൊട്ടി ഘോഷിക്കുന്നത്. ഇതൊക്കെ എന്നേ വരേണ്ട കാര്യങ്ങളാണെന്ന് ഓർക്കണം. ഇതൊന്നുമല്ല വികസനം, ഇതൊന്നുമല്ല, ഇതൊക്കെ എത്രയേ കാലം മുന്നേ വരേണ്ട കാര്യങ്ങളാണെന്ന് ഓർക്കണം. നിങ്ങൾ മാറി മാറി 30 വർഷം വെച്ച് ഇപ്പം മൊത്തം 30 വർഷത്തിൽ കൂടുതൽ രണ്ട് കൂട്ടരും കൂടെ മാറി മാറി ഭരിച്ചിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ വികസനം കൊണ്ടുവരാം വികസനം കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലും വലിയ ഗതികേട് മറ്റൊന്നുമില്ല എന്ന് ഓർക്കണം. നിങ്ങൾക്കിപ്പോൾ അറിയാം ഇടതിനാണെങ്കിലും വലതിനാണെങ്കിലും ഒരു കാര്യം നല്ല വ്യക്തമായിട്ടറിയാം. കേന്ദ്രം ഭരിക്കുന്നത് വികസനത്തിൽ ഊന്നി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണെന്ന് നിങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇടതോ വലതോ കയറിയാലും വികസനം രാജ്യത്ത് മുഴുവൻ അങ്ങോളെങ്ങും ഇങ്ങോളം വികസനം നടക്കുമെന്നും അതിൻ്റെ ഓരം പറ്റി നമുക്കും അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാമെന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ഈ വികസനം വികസനം എന്നിങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ കാലാകാലങ്ങളായി കേരളം ഭരിച്ചുകൊണ്ടിരുന്നവർ നിങ്ങളല്ലേ? 5 വർഷം ഇടതുപക്ഷം, 5 വർഷം വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ വികസനം വികസനം ഒന്ന് തുടക്കമിട്ടത് കഴിഞ്ഞ സർക്കാരായ ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്താണ്. അപ്പോൾ അവരുടെ ഒരു മുദ്രാവാക്യമായിരുന്നു വികസനം വാഴും വർഗീയത വീഴും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതും പറഞ്ഞുകൊണ്ട് നേരെ പോയി കൈകൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കും അന്നത്തെ അന്ന് SDPIക്കൊക്കെയാണ്. ഈ വികസനം വാഴും വർഗീയത വീഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈകൊടുത്ത് അതിൻ്റെ ഫലം കാണുകയും ചെയ്ത് അവരങ്ങ് വീണ്. ഇപ്പം അതേ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് പിണറായി വിജയനും കൂട്ടനുമാണ്. എന്ത് പറഞ്ഞാലും വികസനം, ഇവരെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 രൂപയുടെ കിറ്റ് കൊടുക്കുന്നതും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതും, അതായത് ആ മനസ്ഥിതി തന്നെ മാറണം. ആളുകൾ സ്വയം പര്യാപ്തമായിട്ട് നിൽക്കണം. ഞങ്ങൾ കിറ്റ് കൊടുത്തിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിയുന്നത് എന്ന് ഒരു ഭരണാധികാരിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും വലിയ ഗതികേട് മറ്റൊന്നുമില്ല സഖാക്കളെ. അത് തന്നെയാണ് വലിയ ഗതികേട്. പക്ഷേ പ്രബുദ്ധ കേരളത്തിലെ ഭയങ്കര പ്രബുദ്ധ കേരളം ആയതുകൊണ്ടും പ്രബുദ്ധരായ ജനങ്ങളായതുകൊണ്ടും ഇതെന്തോ മഹാകാര്യമാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഈ 40-ഉം 45-ഉം വർഷം താമസിച്ച് ഒരു ബൈപ്പാസ് പണിയുന്നതോ അല്ലെങ്കിൽ കാലങ്ങളെടുത്ത് ഒരു പാലമോ കലുങ്കോ ഒന്നും പണിയുന്നതൊന്നും അല്ല വികസനം. സമൂലമായിട്ടുള്ള വികസനമാണ് വേണ്ടത്. അല്ലാതെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പദ്ധതികളുടെ ക്രെഡിറ്റ് തട്ടിയെടുത്തിട്ട് ഞങ്ങളാണ് വികസനം കാണിച്ചതെന്ന് പറയുകയും വികസനം വികസനം എന്ന് പറയുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ ജനങ്ങൾ കുറച്ചുകൂടെ ഒരുപക്ഷേ കാലം നീട്ടിയെടുത്തേക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഇടതും വലതും ഇടത് അതായത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്ന രീതിയിൽ അവരുടെ മനസ്സ് ആ ഒരു പരുവപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് മാറാൻ കുറച്ചുകൂടെ സമയം അവർക്ക് വേണ്ടി വന്നേക്കാം. അതുവരെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കണ്ണിൽ പൊടിയിടുന്ന പോലുള്ള ഇത്തരം ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് വികസനം വികസനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ അതും അധിക നാളൊന്നും നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.